കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ് റീഹീറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തത് ബ്ലീഡിംഗ്. ദി പ്രോസസ് ഓഫ് ഡ്രെയിനിങ് സ്റ്റീം ഫ്രോം ദി ടർബൈൻ അറ്റ് എ സർട്ടൻ പോയിന്റ് ഡ്യൂറിംഗ് ഇറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് യൂസിംഗ് ദി സ്റ്റീം ഫോർ ഹീറ്റിംഗ് ഫീഡ് വാട്ടർ ആൻഡ് ദെൻ സപ്ലൈ ടു ദി ബോയിലർ ഈസ് നോൺ ആസ് ബ്ലീഡിംഗ്. ദി കറസ്പോണ്ടിംഗ് സ്റ്റീം ഈസ് കോൾഡ് ബ്ലീഡ്. ഇഫക്റ്റ് ഓഫ് ബ്ലീഡിംഗ്: ഇൻക്രീസിംഗ് തെർമോഡൈനാമിക് എഫിഷ്യൻസി ഓഫ് ദി ടർബൈൻ. ദി ബോയിലർ ഈസ് സപ്ലൈഡ് വിത്ത് ഹോട്ട് വാട്ടർ. ദി സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ലോസ്ഡ് ബൈ ദി ടർബൈൻ വിച്ച് ഡിക്രീസസ് ദി പവർ ഡെവലപ്പ്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്റ്റീം പോകുന്ന ഏതെങ്കിലും വഴിയിലോ അല്ലെങ്കിൽ ടർബൈനിന്റെ ഏതെങ്കിലും ഭാഗത്തോ വെച്ച് ഒരു ചെറിയ ലൈൻ കൊടുത്തിട്ട് അതിലൂടെ സ്റ്റീം പുറത്തേക്ക് എടുക്കുന്നതിനാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപയോഗിക്കുന്ന ആ വരുന്ന സ്റ്റീമിന് ബ്ലീഡ് എന്ന് പറയും. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബൈനിലേക്ക് ബോയിലറിലേക്ക് വയ്ക്കുന്ന ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്ന വാട്ടർ, തണുത്ത വാട്ടർ നമുക്ക് ചൂടാക്കാൻ ഉപയോഗിക്കാം. എക്സോസ്റ്റ് ഗ്യാസ് വെച്ച് ചൂടാക്കും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് റീജനറേറ്റിംഗ്: കണ്ടൻസേറ്റ് ഫ്രം ദി ടർബൈൻ ഔട്ട്പുട്ട് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദി ബാക്ക് ആൻഡ് സർക്കുലേറ്റഡ് അറൌണ്ട് ദി ടർബൈൻ ഗ്രീസിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് ടു ദി സ്റ്റീം ഫ്ലോ ഓഫ് ടർബൈൻ. ദറ്റ് സ്റ്റീം ഈസ് ദസ് ഹീറ്റഡ് ബിഫോർ എൻട്രിങ് ഇൻ ടു ദി ബോയിലർ. സച്ച് എ സിസ്റ്റം ഓഫ് ഹീറ്റിംഗ് ഈസ് നോൺ ആസ് റീജനറേറ്റീവ് ഹീറ്റിംഗ്. കണ്ടൻസേറ്റ്, അതായത് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് കണ്ടൻസറിൽ വരുന്നത് കണ്ടൻസേറ്റ് ആവും. ആ കണ്ടൻസേറ്റ് ആവുന്ന കണ്ടൻസേറ്റ് പമ്പ്ഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് സർക്കുലേറ്റ് അറൌണ്ട് ദി ടർബൈൻ. ടർബൈൻ്റെ കേസിങ്ങിലൂടെ ഒരു കോയിൽ കൊടുത്തിട്ട് അതിലൂടെ ഈ കണ്ടൻസേറ്റ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പം അത് ചൂടാവും. ചൂടാവും. അതിനെയാണ് റീജനറേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഉപയോഗിക്കുന്ന എനർജി കുറച്ച് യൂസ് ചെയ്ത് തന്നെ ചൂടാക്കുന്നത്. റീജനറേറ്റിംഗ് ഉണ്ടല്ലേ, ഇത് ബോയിലർ സ്റ്റീം ടർബൈനിലൂടെ വന്ന് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ കൂടി വന്ന് കണ്ടൻസറിൽ വന്ന് ഈ കണ്ടൻസേറ്റ് പിന്നെ ടർബൈൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ കവറിംഗിൽ കൂടി ഒരു കോയിൽ കൊടുത്തിട്ട് അതിലൂടി സർക്കുലേറ്റ് ചെയ്ത് പിന്നെ ബോയിലറിലേക്ക് കൊടുക്കും. ഇത്ര ആകുമ്പോഴത്തേനും നമ്മളുടെ ഫസ്റ്റ് മോഡൽ കഴിഞ്ഞ്. അപ്പോൾ ഇനി ഒരു ഒരു മോഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് വെച്ചാല് ഫോർമേഷൻ, എനർജി എന്താണ്, ഫ്യൂവൽസ് എന്താണ്, ഫ്യൂവൽസ് വെച്ച് എങ്ങനെയാണ് ബോയിലർ വർക്ക് ചെയ്യണത്, ബോയിലറിൽ നിന്ന് ടർബൈൻ എന്താണ്, കോമ്പൗണ്ടിങ് എന്താണ്. ഇപ്പൊ മോഡേൺ സ്റ്റീം ടർബൈൻ കഴിഞ്ഞപ്പോഴത്തേനും ടർബൈൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള ഒരു പ്രധാന പവർ പ്ലാന്റിലുള്ള എക്യുപ്മെന്റ് ആണ് കണ്ടൻസർ. നമ്മളുടെ ഒരു കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ പറയണ കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് ഒരു കണ്ടൻസർ എന്ന് പറയും. അപ്പൊ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിന്, നീരാവിയായ വെള്ളത്തിന് തണുപ്പിക്കുന്നതിനാണ് കണ്ടൻസേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവിയായ സ്റ്റീമിന് തണുപ്പിച്ച് വെള്ളമാക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഉപകരണമാണ് കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോയിലർ പോലെ തന്നെ ഒരു വലിയ വാക്വം, എയർ ഇല്ലാത്തൊരു ചേംബറാണ്. എന്തിന് കണ്ടൻസർ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ്. ഈ ഡീമിനറലൈസ്ഡ് വാട്ടർ ഒരിക്കലും നമ്മൾ വെറുതെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. അപ്പോൾ അതെപ്പോഴും റീസർക്കുലേറ്റ് ചെയ്യണം. അതേപോലെ ആ സ്റ്റീം വെറുതെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞാൽ അതിൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് എപ്പോഴും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹീറ്റൊക്കെ യൂട്ടിലൈസ്, അപ്പോൾ മാക്സിമം പവർ യൂട്ടിലൈസേഷന് വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് കണ്ടൻസർ. ഇനി എന്താണ് കണ്ടൻസർ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു സാധാരണ ഒരു സ്റ്റീം പവർ പ്ലാന്റ്. ബി എന്ന് എഴുതിയിരിക്കുന്ന ബോയിലർ, ബോയിലറിൽ നിന്ന് സ്റ്റീം വന്ന് ടർബൈനിൽ വന്നിട്ട് ടർബൈനിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ ഇതുണ്ടല്ലേ ഒരു വാട്ടറിൽ നിന്ന് ബോയിലർ ഫീഡ് പമ്പ് വഴിയിട്ട് ബോയിലറിൽ വന്ന് സ്റ്റീം ടർബൈൻ്റെ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ മുഴുവൻ സ്റ്റീം പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി കൂട്ടാനും വാട്ടർ റീസർക്കുലേഷന് വേണ്ടിയാണ്. അതിലൊരു പ്രധാന എക്യുപ്മെന്റ് ആണ് കണ്ടൻസർ. ബോയിലറിന്റെ പോലെ തന്നെ ഒരു വലിയ ചേംബർ ആയിരിക്കും, അതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കണ്ടൻസർ എപ്പോഴും എയർ ഫ്രീ ആയിരിക്കും.
അപ്പോൾ എന്താണ് എയർ ഫ്രീ ആക്കണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു വസ്തുവിന് ഫ്ലോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് അത് എപ്പോഴും നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കണ്ടൻസ് സ്റ്റീം ടർബൈൻ്റെ പുറത്തേക്ക് വരുന്ന സ്റ്റീമിൻ്റെ പ്രഷർ ഓൾമോസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് അവിടെ ഇനിയും എനർജി യൂട്ടിലൈസ് ചെയ്യാനുണ്ട്, അത് വീണ്ടും നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് വരുന്ന സ്റ്റീമിന് പിന്നെ കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡ്, ഇതിനുള്ളിലും അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടെങ്കിൽ രണ്ടിനും ഒരേ പ്രഷറാണ്, വരാനുള്ള ഒരു ടെൻഡൻസി കുറയും. ആ സമയത്ത് ഇവിടെ ഇതിനുള്ളിലുള്ള എയർ മുഴുവൻ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഈ സ്റ്റീം ഇതിനകത്തേക്ക് ഹൈ സ്പീഡിൽ വരും, ഇവിടെ നിന്ന് ഇത് കണ്ടൻസേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെപ്പോഴും ഒരു വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കാണിച്ചിട്ടില്ല, ഇവിടെ AEP എന്ന് എഴുതിയത് എയർ എക്സ്ട്രാക്ഷൻ പമ്പ്, അത് തന്നെയാണ് ഈ വെച്ചിരിക്കുന്നത്. വേണ്ട, ഒരു വാക്വം പമ്പ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്നുള്ള എയർ എപ്പോഴും ഇങ്ങനെ വലിച്ചത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കും, ഇതിലേക്ക് സ്റ്റീം വന്നുകൊണ്ടിരിക്കും. ഇനി കണ്ടൻസറിന്റെ തണുപ്പിക്കാനായിട്ട്, സ്റ്റീം കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹീറ്റ് റിമൂവ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ഒരു കൂളിംഗ് ടവർ കൊടുക്കുന്നത്. അപ്പൊ കൂളിംഗ് കവറിന്റെ ഫീഡ് പമ്പ്, സർക്കുലേഷൻ പമ്പ്, CCW എന്ന് പറയുമ്പോഴത്തേനും കണ്ടൻസർ കൂളിംഗ് വാട്ടർ പമ്പ്, മേക്ക് വാട്ടർ പമ്പ്, CEP. ഹോട്ട്വെല്ല്, കണ്ടൻസർ എക്സ്ട്രാക്ഷൻ പമ്പ്. അപ്പോൾ ഈ ഒരു എക്യുപ്മെന്റിനെ കുറിച്ച് നമുക്കൊരു മോഡൽ മുഴുവൻ പഠിക്കാനുണ്ട്. എന്താണ് കണ്ടൻസർ, ലിറ്റ്സ് ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റീം കണ്ടൻസേഴ്സ്, സ്റ്റേറ്റ് ദി ഫങ്ഷൻസ് ഓഫ് സ്റ്റീം കണ്ടൻസേഴ്സ്. സ്റ്റീം കണ്ടൻസർ ഈസ് എ ക്ലോസ്ഡ് വെസൽ ഇൻ ടു വിച്ച് ദി സ്റ്റീം എക്സോസ്റ്റഡ് ദി കണ്ടൻസ്ഡ് സ്റ്റീം ആഫ്റ്റർ ഗോയിങ് വർക്ക് ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ ഓർ ടർബൈൻ. മെയിൻ ഫങ്ഷൻ, ദി പ്രൈമറി ഫങ്ഷൻ ഈസ് ഒബ്ജക്റ്റീവ് ടു മെയിൻറ്റെയിൻ ലോ പ്രഷർ സോ ആസ് ടു ഒബ്റ്റെയിൻ എ മാക്സിമം പോസിബിൾ എനർജി ഫ്രം സ്റ്റീം ആൻഡ് സെക്യൂർ ഹൈ എഫിഷ്യൻസി. കണ്ടൻസറിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷർ ഉണ്ടാക്കുക. ലോ പ്രഷർ ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിലേക്ക് സ്റ്റീം എളുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കും. ദി സെക്കൻഡറി ഒബ്ജക്റ്റീവ് ടു സപ്ലൈ പ്യുവർ ഫീഡ് വാട്ടറും ഹോട്ട് വെൽ ഫ്രം വെയർ ഇറ്റ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദി ബോയിലർ. അപ്പം വാട്ടർ, ഫീഡ് വാട്ടർ, സ്റ്റീമായിട്ട് വരുന്ന വെള്ളം തിരിച്ച് ഉപയോഗിക്കാനുള്ളത് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ്. ഇനി അഡ്വാൻറ്റേജസ്, ഇറ്റ് ഇൻക്രീസസ് ദി എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് സ്റ്റീം, റെഡ്യൂസസ് ദി ബാക്ക് പ്രഷർ ഓഫ് സ്റ്റീം, ഇറ്റ് റെഡ്യൂസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി എക്സോസ്റ്റ് സ്റ്റീം, റസസ് ദി കണ്ടൻസേറ്റ് ആൻഡ് ഹെൽപ് റെഡ്യൂസ് ദി പവർ കൺസപ്ഷൻ. ടെമ്പറേച്ചർ ദി റീയൂസ് എന്നാണോ, റീയൂസസ്, സോറി, കണ്ടൻസേറ്റ്, ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടൻസേറ്റ് ഈസ് ഹയർ ദാറ്റ് ഫ്രഷ് വാട്ടർ, ഹെൻസ് തെർമൽ എഫിഷ്യൻസി വിൽ ഇൻക്രീസ്. അപ്പോൾ ഒരു അസൈൻമെന്റ് ഉണ്ട് CO, കോഴ്സ് ഔട്ട്കം 3. ഇത്രയും കോഴ്സ് ഔട്ട്കം 3 വരുന്ന ഒരു അസൈൻമെന്റ് ആണ്, എന്താണ് ജെറ്റ് കണ്ടൻസറും സർഫസ് കണ്ടൻസറും. അപ്പോൾ ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റീം കണ്ടൻസേഴ്സ്. നിങ്ങൾ വെറുതെ പേരുകൾ മാത്രം എഴുതിയാൽ മതി, ജെറ്റ് കണ്ടൻസറും സർഫസ് കണ്ടൻസറിന്റെ പേരുകൾ മാത്രം എഴുതുക. പിന്നെ ഇല്ലുസ്ട്രേറ്റ് ദി വർക്കിംഗ് ഓഫ് ജെറ്റ് കണ്ടൻസേഴ്സ് ആർ സർഫസ് കണ്ടൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇത് രണ്ടും പാരലൽ ഫ്ലോ ജെറ്റ് കണ്ടൻസർ അതിന്റെ പടം വരക എക്സ്പ്ലെയിൻ ചെയ്യുക, ബാരോമെട്രിക് ആൻഡ് ഹൈ ലെവൽ ജെറ്റ് കണ്ടൻസർ പടം വരക എക്സ്പ്ലെയിൻ ചെയ്യുക, ഡൗൺ ഫ്ലോ സർഫസ് കണ്ടൻസർ, സെൻട്രൽ ഫ്ലോ സർഫസ് കണ്ടൻസർ, ഇവാപറേറ്റിംഗ് കണ്ടൻസർ, അവസാനമായിട്ട് കമ്പാരിസൺ ഓഫ് ജെറ്റ് ആൻഡ് സർഫസ് കണ്ടൻസേഴ്സ്. അപ്പോൾ ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് PDF ആയിട്ട് എഴുതി സ്കാൻ ചെയ്യുക. അസൈൻമെൻറ്റ് നിങ്ങളുടെ ക്ലാസ് വർക്കിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മെഷർ ചെയ്യണം. അപ്പോൾ കണ്ടൻസറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീം പവർ പ്ലാന്റിൽ വാക്വം ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ സ്റ്റീമിൻ്റെ ഫ്ലോ കൂട്ടുക, അതിനുള്ളൊരു മെത്തഡാണ് കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിൽ എപ്പോഴും വാക്വം ഉണ്ടാകണം. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെ വരുന്നതെല്ലാം വാക്വം ആണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പം 1 kg പ്രഷർ ഉണ്ട്. ഈ അന്തരീക്ഷത്തിലുള്ള എയർ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാക്വം ആയെന്ന് പറയാം. അങ്ങനെയാണ് വാക്വം ഉണ്ടാക്കുന്നത്.
അപ്പൊ വാക്വം ഈസ് ജനറലി മേ ബി ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ദി അബ്സല്യൂട്ട് പ്രഷർ. അല്ലേ, നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുള്ള പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാ പറയാ, അതായത് ഈ ഭാഗത്തുള്ള എയർ ഇവിടെ കൊടുക്കുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അബ്സല്യൂട്ട് വാക്വം എന്ന് പറയുന്ന സീറോയിലേക്ക് വന്നുണ്ടെങ്കിൽ കണ്ട ഇത്രയും ദൂരം പോണം. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, സീറോ വാക്വം ഒന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റില്ല. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ താഴെയുള്ള എല്ലാം വാക്വമാണ്. അപ്പോൾ നമ്മളൊരു പ്രഷർ ഗേജ് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യണത് സീറോയിൽ നിന്ന് കണ്ട്, ഇവിടെ പ്രഷർ ഗേജിന്റെ റീഡിങ് സീറോ ആണെങ്കിൽ വൺ ടു ത്രീ ത്രീ, ആ പ്രഷർ ഗേജിൽ നിന്ന് കിട്ടുന്നത് പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സീറോ തൊട്ട് ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തുകയെന്ന് വെച്ചാൽ അതും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ കിട്ടുക. നമ്മൾ എവിടെയെങ്കിലും പ്രഷർ ഗേജിന്റെ റീഡിങ് കിട്ടുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു 1.03 kg കൂടി കൂട്ടി കൂട്ടി കഴിഞ്ഞാലായിരിക്കും ഒറിജിനൽ പ്രഷർ കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇന്ന് വാക്വം ഗേജ് എന്ന് പറയുന്ന ഒരു ഇക്വിപ്മെന്റ് ഉണ്ട്, അത് ഇവിടെ നിന്ന് താഴേക്കായിരിക്കും മെഷർ ചെയ്യുക. അത് കുറച്ച് കഴിയുമ്പോഴും അബ്സല്യൂട്ട് പ്രഷർ അല്ല കിട്ടുക, അല്ലെ, വാക്വത്തിലുള്ള അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ വാക്വം ഗേജ് റീഡ് ചെയ്യണത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇന്ന് താഴേക്കുള്ളതാണ്. അത് റീഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് കണ്ടൻസർ, ഇതിന്റെ ഉള്ളിൽ വാക്വം ആയിരിക്കും. നമ്മൾ ഒരു ബാരോമീറ്ററിലേക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാരോമീറ്റർ ഉണ്ടാ വാക്വമുള്ള സ്ഥലത്തേക്ക് ഇതിങ്ങനെ വലിയും, വലിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്നൊരു റീഡിങ് കിട്ടും. ഉണ്ടാ ഈ ഭാഗത്തുള്ള റീഡിങ്ങിനാണ് വാക്വം റീഡിംഗ് എന്ന് പറയാം. പ്രഷർ മെഷർമെന്റിന്റെ ഒക്കെ നിങ്ങൾ ഹൈഡ്രോളിക്സിൽ പഠിച്ചിട്ടുണ്ടാവണം എന്നല്ല ഉണ്ട്. ഇനി മെഷർമെന്റ് ഓഫ് വാക്വം, ദി വാക്വം ഈസ് ജനറലി മേ ബി ഡിഫൈൻഡ് ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പൊ നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നതും വേണ്ട, എന്താണ് വാക്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോ ഇനി എങ്ങനെയാണ് വാക്വം മെഷർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബാരോമീറ്റർ റീഡിങ് കിട്ടും. ബാരോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ റീഡിങ് അതായത് മിക്കവാറും ഒക്കെ 760 ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ബാരോമീറ്റർ റീഡിംഗ് മേ ഡിഫർ, അതായത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. 760 താഴെ ആയിരിക്കും, പ്രഷർ മുകളിലേക്ക് പോകുന്നവർ കുറയും. അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേനും കറക്റ്റഡ് വാക്വം എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു 760 ഇട്ട് മൈനസ് ചെയ്യണം. അതല്ലെങ്കിൽ സാധാരണ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരോമീറ്റർ റീഡിംഗ് മൈനസ് വാക്വം ഗേജ് റീഡിംഗ്, ബാരോമീറ്റർ റീഡിംഗ് എപ്പോഴും 760 ആയിരിക്കും. അപ്പൊ കറക്റ്റഡ് വാക്വം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന റീഡിംഗ് 760 അല്ലാത്ത ഏതെങ്കിലും റീഡിംഗ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരോമീറ്റർ റീഡിംഗ് മൈനസ് വാക്വം ഗേജ് റീഡിംഗ്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 760 mm ഓഫ് HG ആണ്, 750 mm ഓഫ് മെർക്കുറി. അതായത് മെർക്കുറി നമ്മൾ ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അത് 760 mm പൊങ്ങി നിൽക്കണം. പക്ഷെ നമ്മൾ ഇപ്പം ഇപ്പം എടുത്ത് ഈ അന്തരീക്ഷത്തിൽ മെർക്കുറി വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിയൊന്നും നിൽക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി 760 mg ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് 760 വരെയും പൊങ്ങി വരും. അപ്പൊ അതിന്റെ ബാറിലുള്ള യൂണിറ്റ് 1.03 bar. അപ്പൊ 1 bar = 10⁻⁵ Nm² SI യൂണിറ്റിൽ. അപ്പൊ 1 mm ഓഫ് HG എന്ന് പറയുമ്പോഴത്തേനും 1.03 / 760 എന്ന് പറയുമ്പോഴത്തേനും 0.00133 bar അല്ലെങ്കിൽ 133 Nm². ഈ റീഡിങ്ങും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം. ഇനി കണ്ടില്ലേ, വാക്വം ഗേജ് ഫിറ്റഡ് വിത്ത് എ കണ്ടൻസർ റീഡ് 780 mm ഓഫ് HG എൻ ദി ബാരോമീറ്റർ റീഡ് 750 ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല ബാരോമീറ്റർ റീഡ് ചെയ്തേക്കണം അവിടെ, അതായത് പൊക്ക സ്ഥലമായിരിക്കും അവിടെ. അപ്പോൾ 750 ഉള്ളൂ. അപ്പോൾ ഡിറ്റർമൈൻ ദി വാക്വം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കറക്റ്റഡ് വാക്വം കണ്ടുപിടിക്കണം. എന്താണെന്ന് വെച്ചാൽ 760 - 750 - 680, 680 എന്ന് പറഞ്ഞാൽ വാക്വം ഗേജ് റീഡിംഗ് ആണ്. അപ്പോൾ 690 mm ഓഫ് HG, അത് ബാറിലേക്ക് ആക്കുമ്പോൾ 690 × 0.00133 Nm² 0.918 bar. ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇനി ഡിഫൈൻ വാക്വം എഫിഷ്യൻസി, കണ്ടൻസറിന്റെ വാക്വം എഫിഷ്യൻസി എന്താണെന്ന് ചോദിക്കുന്നത്.
അതായത് നമ്മളുടെ കണ്ടൻസറിൽ മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു വാക്വം ഉണ്ടാവും അല്ലെ, അല്ലെ ഫുൾ എയർ റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാക്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് തിയററ്റിക്കൽ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി അത്രയും വാക്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് കണ്ടൻസർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വൽ വാക്വം ഡിവൈഡ് ബൈ ഐഡിയൽ വാക്വം. അപ്പോൾ നമ്മൾക്കൊരു ടെമ്പറേച്ചർ, അതായത് ഒരു കണ്ടൻസിങ് ടെമ്പറേച്ചർ ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ വാക്വം എന്ന് പറയുന്നത്. ആ വാക്വം ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വൽ വാക്വം ഡിവൈഡ് ബൈ ഐഡിയൽ വാക്വം അല്ലേ. അപ്പോൾ ഐഡിയൽ വാക്വം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എഫിഷ്യൻസി 100% ആയി, മനസ്സിലായോ? 100% എഫിഷ്യൻസി ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വാക്വം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാക്വം ഡിവൈഡ് ബൈ ഐഡിയൽ വാക്വം. The minimum absolute pressure at a steam inlet of the condenser is the pressure corresponding to condensed steam. The corresponding vacuum that can be obtained in the condensing plant is no air present at the atmosphere. And the minimum absolute pressure at a steam inlet is a condenser is the pressure corresponding to condensed steam. Condensing temperature in the corresponding air la pressure aanu vacuum pressure. The corresponding vacuum is that obtained in the condensing power plant is no air present at the atmosphere. ആക്ച്വൽ വാക്വം എന്ന് പറയുമ്പോഴത്തേനും ബാരോമീറ്റർ പ്രഷർ മൈനസ് ആക്ച്വൽ പ്രഷർ, ഐഡിയൽ വാക്വം എന്ന് പറയുമ്പോൾ ബാരോമീട്രിക് പ്രഷർ മൈനസ് ഐഡിയൽ പ്രഷർ. ഇത് കൺഫ്യൂസിങ് ആയിരിക്കാം, ഇതിന് ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞുതരാം.